ഓക്കെ, അപ്പോ ബാറ്റിൽ ബിഗിൻസ്. ഓ, സോൺ ഇപ്പോഴാണ് ടൈമർ. പക്ഷെ മറ്റേ ചാറ്റ് നേരത്തെ വന്ന്, അതാ, അത് കണ്ടേക്ക് എന്നെ കുരങ്ങന്മാർ ഓടി. അതാ ചാറ്റ് കണ്ടപ്പോ അവര് ചാറ്റ് വന്ന് ഓടിക്കോ. ഉമാരെന്തിനു ഇത്ര കഷ്ടപ്പെട്ട് അങ്ങോട്ട് ഓടുന്നാണാവും പി ബി, അവിടുന്ന് ഇവിടെ വരെ ഓടുന്നു. ഇവര് പിന്നെ ഫുഡും ഫസ്റ്റ് തന്നെ കൊണ്ടും അവർക്ക് അവിടെ പോയി നാദിരുന്നില്ലേ? ഇവിടുത്തെ പാരഷൂട്ട് ഒക്കെ ഒരു ഇട്ടിട്ട്. ഫ്ലീ ഫോർഡ്, ഫ്ലീ ഫോർഡ് അത് കുറെ പേരുണ്ട് പാരച്യൂട്ട്. ഇന്ന് പാരച്യൂട്ട് ഇട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ പറന്നിറങ്ങാനോ? ഫൈനൽ സോൺ വരെ നിന്നെ സ്പെക് അടിക്കട്ടെ, എങ്കിലും ഒരുമിച്ച് ഒരു സീൻ വരത്തുള്ളൂ. പക്ഷെ അത് ഭയങ്കര പിടുത്തം പിടുത്തം വരും. ഞാൻ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇന്ന് ആരും ഈ വീട്ടില്, ഈ വീട്ടിലൊന്നും ആരുമില്ലല്ലേ? വീട് കപ്പുന്ന അവിടെ ഇവിടെ കുറെ ബ്ലിപ്പ് കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് ആരും കണ്ടൂടാ. ആ നേരത്തെ ലൊക്കേഷൻ ചേഞ്ച് ആവുന്ന ഓ, ടൈം ആയിരിക്കും. അകത്തോട്ട് കയറി, അപ്ഡേറ്റ് അകത്തോട്ട് ആവുന്ന കയറി. ടൈം എടുത്തായിരിക്കും. ഐ ജി, ഐ ജി അറിയോ? ഐ ഐ ജി ജി ഐഡിയ, ഐ ജി റോഗ് ഉണ്ട്, ബാക്കിലുണ്ട്, റോഗ് ഉണ്ട്, പിന്നെ വരുന്നത് സെറ്റ് എക്സ് ഇവിടെ കയറി. മറ്റേ ലീഡർഷിപ്പ് ഭാഗത്ത് ആരും കേട്ടിട്ടില്ലല്ലേ? ഇല്ല, ലോങ്ങിലില്ല. ഇന്ന് എല്ലാരും നടക്ക തന്നെ വന്ന് കേറിയിട്ടുണ്ട്. ആര് ഡി ലോങ് എച്ച് റിസ്ക് ഉണ്ട്. എടുക്കുന്നില്ല ഇന്ന്. ആ വെപ്പൺസ് ആക്ടിവ്, പി എം എ, ഒരു ഫൈറ്റ് നിയർ ബൈ പോലും ആൾക്കാർ ഇപ്പൊ കാണില്ല. ഇല്ല, ഇല്ലല്ലേ. ആ ഇവിടെ ഉണ്ടല്ലോ ഒറ്റത്ത്, ഇവിടെ കുറെ ടീം ഉണ്ട് എസ്ടി. എന്നാലും. ആ ശരിയായ കെ ആർ സി, ഓ, കെ ആർ കെ വി ആർ വി വേഴ്സസ് കെ ആർ സെഡ്. ഓ, അപ്പുറത്ത് ശരിയായ നിൽക്കുന്നു. ശരിയായ ഇപ്പൊ ഉണ്ട് അപ്പത്ത്. അപ്പൊ നല്ലൊരു ഫൈറ്റ് നമുക്ക് ഓ, ഇവിടെ കാണാൻ ടോപ്പിക്. സാധിക്കും. നമ്മൾ നല്ലൊരു തേർഡ് പാർട്ടി ടീം ആണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു തേർഡ് പാർട്ടി വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷെ ഹോൾഡ് ചെയ്യാൻ മാക്സിമം നോക്കാം, കാരണം ലാസ്റ്റ് വരെ നിൽക്കണ്ടേ. ലാസ്റ്റ് വരെ നിൽക്കണം, കാരണം 27 ടീമുണ്ട്. ഇരുപത്തേഴ് ടീമിൽ ഓ, ആദ്യമേ വൈപ്പർ ഡൗൺ ആയാൽ അടിയുണ്ട്. വള്ളി ടീം ക്വാളിഫൈ ആയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, 15th 14th വരുന്നവര്. അവര് 14th ആയിരുന്നു, 14th 10th വരെ ഉള്ളവരാണ് ക്വാളിഫൈ ആവുന്നത്. അതെ, ഇല്ല ഇതേപ്പം കമലി, ഇവരെ മൂന്ന് ടീം ഹോൾഡ് ചെയ്ത് തന്നെ നിക്കത്തുള്ളൂ. ഇങ്ങോട്ട് പുഷ് വന്നാൽ അടിക്കാ എന്നുള്ള രീതിക്ക് അവര് നിക്കത്തുള്ളൂ, അല്ലാതെ അങ്ങോട്ട് ചെയ്ത് അവര് പുഷ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ആരും കേറാൻ നോക്കൂല, അങ്ങനെ കേറാൻ നോക്കൂല. മാക്സിമം അവരുടെ പൊസിഷൻ തന്നെ ഒന്ന് അടിച്ചടിച്ച് നിക്കാനേ അവര് മാക്സിമം ട്രൈ ചെയ്യത്തുള്ളൂ. വൈക്കിങ്സ് ആണെന്ന്. ഓ, ഈ അറ്റത്ത് ഇവിടെ ഐ ജി വേഴ്സസ് സെറ്റ് എക്സ് അടി കിടക്കുന്നുണ്ടല്ലോ. ഓ, ബി എം ബി എമ്മിന്റെ നിയർ ബൈ ഈ സൈഡ് കിടപ്പുണ്ട്. ചാറ്റ് സ്പീഡ് കാണാനാണ്. ബി എമ്മും ഈ സൈഡും നിയർ ബൈ ഉണ്ട്. അതെവിടാ? ഇതിന്റെ തൊട്ട് ഇപ്പത്തായിട്ട് എന്റെ കോട്ട ഐ ഡി. ഓ, ഇവിടെ ഫ്രോഡും ജോഡക്സും ഉണ്ട്. ഈ സൈഡ് ഏത് അറ്റത്താണ്? കോർണറാണ്. സോൺ ചേഞ്ചിങ് എന്ത്? പെട്ടെന്ന് പെട്ടെന്ന് മറന്നോണ്. ആ പി ബി, ആ പി ബി ഉണ്ടല്ലേ. കണ്ടിട്ടില്ല സ്പോട്ട്. നമുക്ക് എല്ലാം ഒന്ന് കവങ്ങി വരാം അതിന്റെ മുമ്പ്. അതെ, പൊണ്ണടിക്കുള്ളിലൊക്കെ കാണും. ഡി എച്ച് ഒ സേവ്. ആ സി എസ് കെ മിഡ് മിഡ് അല്ല, ഒരു സൈഡ് ലൈറ്റ് ഉണ്ട്. അടി കിട്ടുന്നുണ്ട്. നിന്റെ റൈറ്റ് സൈഡ് ഒരു വലിയ ബിൽഡിംഗ്. ഓ, ഉണ്ട് വാസു വാസു ഒക്കെ ഉള്ള ടീം. യെസ്, സീഡർ വേറെ ടീം. തൊട്ടപ്പുറത്ത് സീഡിന്റെ, അല്ല സീഡ് ലേസറിന്റെ തൊട്ടപ്പുറത്ത് ബി എം ഉണ്ട്. തൊട്ടപ്പുറത്ത് ബി എം ഉണ്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ സി എസ് കെ നൈസ് ആയിട്ട് വൺ ടാപ്പ് അടിക്കാൻ ഈസഡ് ട്രൈ ചെയ്യുന്നുണ്ട്. അതെ, കെ ആർ ബിയും കെ ആർ സെഡും ഇതുവരെ തീരുമാനമില്ല. ഇല്ല, അവരവരെ ഉടനെ ഒന്നും തീരുമാനമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുറച്ച് കുറച്ച് ഡാമേജ് കൊടുത്ത് ഡാമേജ് കൊടുത്ത് ഇവരിങ്ങനെ മാക്സിമം ഇങ്ങനെ ബുള്ളറ്റും ആർമറും എല്ലാം വേസ്റ്റ് ചെയ്യിപ്പിച്ച്. ഡി എച്ച് ഒരു സേഫ് പൊസിഷനാണ് കേട്ടോ. മിഡ് കറക്റ്റ് മിഡിൽ വന്ന ഒരു ബിൽഡാണ്. പക്ഷേ ഫസ്റ്റ് സോൺ എങ്ങോട്ടാ പോകാൻ അറിയാൻ പറ്റത്തില്ല. സോൺ രണ്ട് സോണും നമുക്കോലും പിടുത്തില്ലാത്ത ഈ സാധനം ആയോണ്ട് അതെ എങ്ങോട്ടേലും ഒക്കെ പോവാ. കൈ ഒറ്റക്കരിക്ക് ഒന്ന് വരുന്ന വരക്കുന്ന സാധനമാണ്. എങ്ങോട്ട് പോകുന്ന ആർക്കും അറിയില്ല. കൈക്ക് മാത്രം അറിയാം. ഫസ്റ്റ് സോൺ വന്നാൽ ചിലപ്പോ ഒരു ഐഡിയ ഒക്കെ വന്നു തുടങ്ങും. പക്ഷെ അല്ലാണ്ട് ഫസ്റ്റ് സോൺ എവിടൊക്കെ പോകുന്ന ഒരു ഐഡിയ കിട്ടത്തില്ല. അതൊറ്റ അത് ഫസ്റ്റ് ആണ്. ഇതിന്റെ ചുറ്റോടൊക്കെ വരും. സോൺ ജമ്പ് കൂടാണ് ഫസ്റ്റ് ഇത്.
അതാ ഒറ്റടിക്ക് ഒരു പോക്ക് അങ്ങ് പോയി ഒറ്റടിക്ക് വരുന്നു. ചാടും. ഈസി ഈസി. ആരും ഇതുവരെ ഡോണേറ്റ് ഇല്ല തുടങ്ങിയിട്ട്. ഇതുവരെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതെ, പിന്നെ ആരൊക്കെ ഡൗൺ ഫോർട്ടിനൈറ്റ് ആണ് ആയിരുന്നു. എല്ലാവരും ഹോൾഡിങ് അതെ എല്ലാവരും ഹോൾഡിങ് ആണ് ഇത്തവണ. അപ്പൊ ഇന്നും എനിക്ക് തോന്നുന്നു ഫൈനൽസ് ഇന്നലെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഇന്ന് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഐ ജി ഏത് ടീം? ഐ ജി വിഷ്ലോഡ് വിസാർഡ് ആരടിക്കുന്നു? ഓ N47 വേഴ്സസ് ഇവിടെ റോഗ് അടിയുണ്ട്, പക്ഷെ ലോങ് ആണ്. ശരിയാ, റോഗിനെ നമ്മൾ നോക്കിയില്ലായിരുന്നു. റോഗാണ് ഏറ്റവും ബാക്കി കളിക്കുന്നത്. ഓ മിലിട്ടറീസിന്റെ അവിടെ. ജോഡക്സ് സോളിന്റെ കൊടുത്ത് വരാനുള്ള പ്ലാൻ ആണ്. യുഎല്ലായിക്കൊണ്ടോ? എല്ലാം കൊണ്ട് നമ്മളിപ്പോ എങ്ങനെ നമ്മ യുഎന്ന് യൂസ് ചെയ്യുന്നില്ലല്ലേ. സ്മോക്ക് ഇട്ടതാണോ അതോ N47 ഇവിടെ സ്മോക്ക് കിട്ടതാണോ അതോ അങ്ങനെ ഉള്ളതാണോ? മറ്റേ പ്ലെയിൻ എന്തോ പോകുന്ന സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ശരിയായ KRZ KRV മൂന്ന് ടീമാണ് ഇവിടെ ഉള്ളത്. ഈ ഇവിടുന്ന് വല്ല സോം പോയാല് കോമഡി ആകും. ഈ അവിടെ അവിടെ ഒരു മുടിഞ്ഞടി നടക്കും. അതാ അവിടുന്ന് ആ മൂന്ന് പേര് നിൽക്കുന്നിടത്ത് സോൺ പോവാണെങ്കിൽ അവിടെ നല്ല അവിടെ ഏതെങ്കിലും രണ്ട് ടീം തീരും. അല്ലേ പിന്നെ മറ്റേ മിന്നത്തെ പോലെ. ഓ അടിച്ച് ഫ്രോഡിനെ MC അടിച്ചോ? നമ്മൾ ഹെപ്സിനെ നോക്കിയില്ലായിരുന്നു. അല്ല പക്ഷേ എനിക്കത് ആ ഫോർഡ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരുത്തൻ ഞാൻ ഒരുത്തനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഉണ്ടായിരുന്നു. ഓ അവനപ്പൊ MC അടിച്ച അവൻ അവിടെയാണ്. MC ഇപ്പൊ എവിടാ? MC ഇവിടെ ID 211. ഓ 121 മീറ്റർ അപ്പുറത്ത് ഇവിടെ ഉണ്ട്. ആ അവിടെ ഇപ്പുണ്ട്. ഓ തൊട്ടപ്പുറത്ത് വീട്ടില്. ഇത് എനിക്ക് വന്ന മറ്റേ ഫോഗിൽ ഫോർഡിന്റെ പുള്ളി ഒറ്റയ്ക്ക് ഇവിടെ ഇവിടെ നിപ്പുണ്ടായിരുന്നു. ഓ പുള്ളിനെയാണ് അടിച്ചത്. അതാ അവിടെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല ആള്. ഇല്ല അല്ല ആ നാലാൾക്കാരടുത്ത് ഒന്നുമില്ല ഉണ്ടാട്. ഇവിടെ ഇപ്പൊ MC vs RD3 ഒരു ഫൈറ്റ് നടക്കുന്നു. ഓർഡർ സാധിക്കും ഒരു സോൺ ചേഞ്ച് വരുമ്പോ. സൗണ്ട് പോയേ. ഓക്കെ ടീം ശരിയായ ശരിയായ മിസ് വർക്കിംഗ് FPS മെനു. SSG എടാ SSG ഫുള്ള് ഒരാളെ വെച്ച് ബാക്കി എല്ലാവരും ഓക്കെ അല്ല രണ്ട് പേരെ വെച്ച് ബാക്കി എല്ലാവരും ബിൽഡിങ്ങിന്റെ അകത്ത് നിൽക്കുകയാണ്. SSG എല്ലാം ഡ്രോണ്. ഇന്നലെ നാല് പേര് ഡ്രോൺ യൂസ് ചെയ്തു. വെറുതെ നിന്നിട്ട് ബോറടിക്കുന്നുണ്ടാവും. ഇതേ KRV യുടെ തന്നെ ഡ്രോൺ യൂസിങ്. ഓ ഇവരെ വീട് കൊള്ളല്ലേ. ഇവരെ ഗാംഗോസ് കൊള്ളാം. KRZ അല്ലെ ആ വീട് കോമ്പൗണ്ട്. അപ്പൊ നീ ബോയിച്ചിങ്ങെന്ന് പറഞ്ഞ നീ വേണ്ടി വന്നാൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലേ ക്ലൈമറ്റിന്. ഞാനൊന്നും മാറ്റുന്നുണ്ട്. 3 മണി അല്ലായിരുന്നു ടൈം. ആ കറക്റ്റായി കറക്റ്റായി അല്ലല്ല ജസ്റ്റ് ഒന്ന് എനിക്ക് മാറ്റി ഏറ്റവും റെഡി ആവും. ആ ഗ്രാഫിക്സ് മോണ്ട ഒരു ഇത് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓക്കേ ഓക്കേ. ഇതിന്റെ ഗ്രാഫിക്സ് മോണ്ട് ഇഷ്യൂ. കപ്പലണ്ടി ഓ ശരിയായി ഇവരെ മൂന്നെണ്ണേ ഉള്ളൂ. ആ ഇവിടെ JKP ഉണ്ട്. JKP ACT ഒരു ഇവിടെ വേറെ മൂന്ന് ടീം ഉണ്ട്. JKP BM EZ അവരൊരു മൂന്നെണ്ണം വേറെ ഉണ്ട്. BM-ന്റെ അടുത്ത് EZ ഉണ്ടായിരുന്നല്ലേ. ആ അതെ അതെ ലോങ്ങിലൊക്കെ അടിക്കുന്നുണ്ട്. ACT നമ്മുടെ നേരത്തെ ഫസ്റ്റ് സെക്കൻഡ് ഇതിന്റെ ബെല്ലാരി നിന്ന സ്പോട്ട് ആണ്. ACT-യും ACT പോട്ടെ. ACT-നെ കണ്ടില്ലല്ലേ. NBZ പിടിച്ചേക്കുന്നത് ACT ആണെങ്കിൽ മറ്റേ ഫർണെക്സ് നിന്ന ടീം സ്പോട്ടും. ഓ ഇന്നലെ ലാസ്റ്റ്
അല്ല ഇന്നലല്ല, ഇന്നലെ ഓ പിന്നെ മറ്റേത് എന്തൊക്കെയാ മിനിഞ്ഞാന്നത്തെ ലാസ്റ്റത്തെ. യാ ഡേ ടു ഇല്ലേ? ആ ഒരു പൊസിഷനാണ് ഇവര് പിടിച്ച് കളിക്കുന്നത്. സോൺ അവിടെ വരുമോ എന്നുള്ള പ്രതീക്ഷയിലാന്ന് തോന്നുന്നു. അതെ, പക്ഷെ ഇനി അവിടെ വരാൻ ചാൻസ് ഇല്ല, അതെ, ഒരു സ്ഥലത്ത് എന്തായാലും വന്നാൽ പിന്നെ വരാൻ ഒരു ചാൻസ് സോൺ ഇല്ല. വന്നിടത്ത് എന്തായാലും വീണ്ടും വരത്തില്ല. അതെ, പക്ഷെ സ്കൈ കൊണ്ട് നിങ്ങൾ നീട്ടാലോ. സർപ്രൈസ്. അതെ, സർപ്രൈസ്. എസ്റ്റിയൊക്കെ സേഫ് ആണ്, ഇനി ഇപ്പൊ ആരും ഇല്ല. സോൺ പണി കൊടുത്താലോ എസ്റ്റിക്കൊക്കെ. ഇല്ലില്ല, അപ്പുറത്തൊന്ന് വന്നാന്ന് തോന്നുന്നു. ഞാൻ വന്നപ്പോ മൊളറ്റോ വീണ് കത്തി ആള് കത്തുന്നു. നമുക്ക് പീടി ജോബ് എടുത്തിട്ടാ മതി, അപ്പൊ വെടിയപ്പ് വെക്കുമ്പോ മറ്റേ ഇത് വരും. അലേട്ട് ഒറ്റടിക്ക് ചാടും, ശ്രിങ്കിങ് ഒന്നുമില്ല. സെക്കൻഡ് തൊട്ടാണ് പിന്നെ. അതെ, ഇന്ന് ഹെലിപ്പാഡ് സൈഡിൽ സോൺ വരും, പറ്റിട്ടുണ്ടെന്നാ. ഞാനൊന്നുമില്ല, ഞങ്ങളല്ലേ. അല്ല ഈ ഹെലിപ്പാഡ് എവിടാ? ഞാൻ കണ്ടില്ല ഇതുവരെ. ഓ അങ്ങോട്ട്, അങ്ങോട്ടങ്ങനെ വന്നുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി, എല്ലാം അങ്ങോട്ട് ഓടണം. അതാ, ഓ വരാൻ ചാൻസ് ഇല്ല, ഇതൊന്നുമില്ല കേട്ടാ. ആ വേണേ പോവാം കേട്ടോ, അത് നൈസ് സ്പോട്ടാണ് ഈ സോണിന് വരാൻ പറ്റിയ. അതാ ഒറ്റ മനുഷ്യൻ, പക്ഷെ അവിടേക്ക് ആവുമ്പോഴെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തീരും കളി. ആ കളി തീരും. എന്റെ കമാൻഡ് ചെയ്തായിട്ട് പോയോന്ന് ഡൗട്ട്. ഓക്കേ കേട്ടോ, ഓക്കേ പോയാ. ഓ അടി, ജെ കെ പിയും കെ ആർ സെറ്റും അടി. ഓ കെ ആർ സെറ്റ് രണ്ട് സൈഡിൽ നിന്നും അടി. എന്നിട്ട് ലൈവ് എടുക്കട്ടെ, അടിക്ക് പോയാ. കണ്ടുപോയി 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 കണ്ടുപോയി. ഓ സി എസ് കെ, സി എസ് കെ അവസ്ഥ അതൊക്കെ. സിഎസ്കെയുടെ നിയർബൈ ആരും ഇല്ലെന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ നോക്കിയപ്പോ അടുത്ത് പി എം എയും കുറച്ച് രണ്ടു വീട് അപ്പുറത്താ രീച്ചോ ഉണ്ട്. അയ്യോ എൻട്രി മോഞ്ചി ഇല്ല, അഞ്ഞു പറഞ്ഞു ഒന്നോടെ. ഏ ബി എം രാജവെമ്പാല ഞാൻ നോക്കിയില്ല, ഇന്ന് ഞാൻ കേറിട്ടില്ല. വിളിക്കുന്നു മോട്ടിവേഷനാ. അതാ ഇല്ല, കളഞ്ഞിട്ട് ഇല്ല. നീ ആ ഹെലിപ്പാഡ് മാത്രം കണ്ടുള്ളൂ, അകത്തുണ്ട് വേറെ. ഓ മറ്റേ മിലിറ്ററി ബേസാ, മറ്റേതാ. ഓ ഈ മിലിറ്ററി ബേസ്. ഓക്കേ അതെ അതെ. ഓ ഇവിടെ റോഗ്, ഇവിടെ എന്താണ് ഒച്ചത്തിൽ പറയോ? സൗണ്ട് കേൾക്കുന്നില്ല, സൗണ്ട് പോയടാ. ആരും പുറത്തില്ല, അതാ ആരും പുറത്തില്ല, സൗണ്ട് പോയി. ആരും പുറത്തില്ല കേട്ടാ, എല്ലാരും അകത്താ. എനിക്കറിഞ്ഞൂടാ, അത് എനിക്കറിയില്ല ഏത് റൂട്ടാന്നൊക്കെ. ഇനി നാളെ പോയി തപ്പണം. സി എം ബി ഇതെന്തര്? ഓ ഇത് വെറുതെ ഒരു പേരിനാ കേട്ടാ, അല്ലാണ്ട് ഒരു കാര്യമില്ല. അതെ, ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് അന്തസ്സായിട്ട് കൊന്നിട്ട് പറയാണ് അങ്ങനെ ചെയ്തു. അതെ, അവര് അവരെന്ന് പറഞ്ഞിട്ടുണ്ട് വലിവിന്റെ ഒറ്റ കാരണത്താൽ അവർക്ക് ഒരു ചാൻസ് കൂടി കിട്ടി. ഇന്നലെ ഒരിക്കലും കേറാൻ ചാൻസ് ഉണ്ടായിരുന്നില്ല അവര്. അതെ അതെ, ഇന്നലെ പറഞ്ഞ നായി അങ്ങനെ കൊന്നു, ഇന്ന് പറഞ്ഞു വലിവൻ ഞങ്ങള് ദൈവം ദൈവം ഉണ്ട് വലിവന്റെ കൃപത്തീസ്. കുത്തി കത്തിക്കങ്ങോട്ട്.
ചത്തുടി എന്തിന്? ഓ ഈ കോമൺ ആളുണ്ട്. വൈക്കിങ്സിന്റെ ഫുൾ ഫോം എന്തിന്? ഓ അങ്ങനെ തന്നെ കണ്ടിട്ടിരിക്കുന്നത്. ഓക്കെ ഓ അവര് അവര് ടെക്സാസിന്റെ സ്ഥലത്താ. അല്ല ഫുൾ ഫോം അല്ല, ഷോർട്ട് ഫോം ഉദ്ദേശിച്ച്. ഭയങ്കരണല്ലേ. ഇൻസ്റ്റ ഡൗൺ ആണ്, ഫേസ്ബുക്ക് ഡൗൺ ആണ്. ഇത് രണ്ടും ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, കുറച്ചിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. വേ കിടക്കുന്നവർ ഇൻവെർട്ടർ ആണ്. മറ്റേ ഇൻവെർട്ടറാണ് കണ്ടിരുന്നു. കണ്ടല്ല വിളിച്ചിരുന്നു. ഓ അടി അടി ഫൈറ്റ് ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ശ്രാങ്കിനെ പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യാറില്ല. നാളെ അല്ലേ ഫൈനൽ? അതെ നാളെയാണ്. 40 ടീം തമ്മിലടി ഓട്ടടിയോ? നാളെ എന്നെ ഐഡിയ ആയിരിക്കുമല്ലേ. അയ്യോ ഫൈനൽസ് ഒക്കെ വരുമ്പോ നമുക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. എത്ര ഉണ്ടോണോ? അമ്മാവൻ റോങ്, കിളവൻ ടിക്ക്. അതെ അതെ, നിനക്കൊന്നും കല്യാണം കേക്കണ്ടല്ലോ. ആരെ? എന്നെയാ? അതെ നമുക്ക് കലാശ കൊട്ട് നോക്കിയാ പോരെ. ഒരുവിന്റെ ഓക്കെ. അപ്പൊ ആരും ഇതുവരെ ഡൗൺ ആയിട്ടില്ലല്ലേ. ശരി, ഒരുത്ത പോലും ഡൗൺ ആയിട്ടില്ല. ഇത്രയും നേരം അത് സ്വന്തമായിട്ട് എത്തതാ? ആ പി ബി ഈശോ ബി എം കൊണേശൻ അടിച്ചിരുന്നു. ബി എം രാജവമ്പാലി ചത്തു. ബി എം അപ്പൊ രണ്ടുപേരും ഡൗൺ ആയി. ആ അതെ അതെ അതെ, അവന്റെ പേരാണ് ബി എം കൊണേശ്. ആ ബി എം രാജവെമ്പാലി എങ്ങനെയാണോ തീ പിടിച്ചിരുന്നോണ്. ഓ ശരിയാ, ഒരു കില്ല്. അപ്പൊ രണ്ട് മൂന്ന് കില്ല് മൊത്തം. സ്ലോ ആയിട്ടാ മൂവിയുള്ളൂ. എന്റെ ടീഷർട്ട് ഒക്കെ ഇട്ട് ടീമുണ്ട് വരിപ്പ. ബി എം സെറ്റ് അങ്ങനെയാണോ? അല്ല ബി എം സെറ്റ് എന്നാ പേര്. അതിന്റെ ഫുൾ ഫോം എന്തിന്? അവനുണ്ട്. അവർക്ക് രണ്ട് ഗാംഗോസ് ഉണ്ട്. രണ്ട് ഗാംഗോസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഐ ജി ഒരാൾ ഡൗൺ ആയി.
സെവൻത്തിന് ഫൈനൽ വെക്കാമോ? നാളെ കഴിഞ്ഞ് കെമിസ്ട്രി എക്സാം നടന്നാ. ഒരു കാര്യം ചെയ്യ്, നാളെ കഴിഞ്ഞിട്ട് അല്ല ഇവിടെ നിന്ന് കണ്ടാ മതി. അതല്ലേ കറക്റ്റ്? അതെ, ലൈവ് കളയുന്നില്ല നമ്മള്, അവിടെ തന്നെ ഉണ്ടാവും. അച്ചടി വേണമെങ്കിൽ എന്റെ ചെല്ലു ഉണ്ടാവും. അതെ, കൈന്നാണോ ഉദ്ദേശിച്ചത്? അശ്ലം പറയുന്നാ സി എസ് കെ ബോസ്, സി എസ് കെ വില്ലു, ബാലൻ, മിലു, എയിം പോയി. എയിം പോയിട്ടുണ്ടോ? എന്റെ പൊരിച്ചു തന്നാ ബാക്കി വാലിഭം കാരണം ടി വി ഫാൻസ് എല്ലാം കൂടെ എന്നെ പൊരിച്ചു തന്നു. ആ തിരി അടിച്ചു തരുവാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ല തോന്നിയത്. ഞാൻ ഫൈനൽ നാളെ അല്ലല്ലോ സിഡിയുടെതാണ്. ഡിഎച്ച്ഒ മിഡിലാ, സേഫ് ആണ് അവര്. സേഫ് ആയിട്ട് ഒരു ബിൽഡിങ്ങിന് ചുറ്റും ഒരു ഗാങ് ഹൗസ് എടുത്തിട്ട് സിഎസ്കെ വിട്ടൊന്നല്ല. സിഎസ്കെ നല്ല പോണ്ട്. സിഎസ്കെ സ്റ്റോൺ അങ്ങ് സ്റ്റോൺ കറക്റ്റ് മിഡ് പോവാണെങ്കിൽ സിഎസ്കെ വിടും. എം സിയും ആർ ഡി ത്രീയും 297. സമാധാനം. ഓ ആർ ആർ ആണല്ലേ രാജസ്ഥാന്. ബിൽഡിങ്ങിന്റെ ബാക്കിലൊക്കെ അവന് ബോബ് അടിച്ചിട്ട് വെടിയേക്കുന്ന തോന്നുന്നു. മതിലിനൊക്കെ വെടിയേക്കുന്ന ചുമ്മാതെ എഴുന്നിട്ട് ഗണ്ണ് ലോക്ക് ആവാതെ ഇരിക്കുകയാണ്. വെടി ഡൗൺ ആണ് എന്നൊന്നു പോലും ചോദിക്കാൻ പറ്റില്ല. കണ്ടന്റ് ആയിരിക്കുന്ന എന്ത്? ഓ ഒന്നുമില്ല 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 ഒന്നുമില്ല. അത് സംസാരിക്കാണ്ടിരിക്കണല്ലേ. ഓ ഷൗട്ടക്സിന്റെ ടീം എസ് എസ് ജി. ഓക്കെ എസ് എസ് ജി ഷൗട്ടക്സ് എന്നാലും ആരാ ചോദിച്ചത്? ഷൗട്ടക്സിന്റെ ടീം ഉണ്ടോ? എസ് എസ് ജി. അപ്പോ തീ കത്തുന്നു. ഏ തീ പിടിച്ചോടുന്നു. അടുത്ത സോണിന് ടൈം ആയി. രണ്ട് മിനിറ്റും കൂടെ. കാരണം ലോങ് കളിക്കുമ്പോ അതുകൊണ്ട് അകത്തോട്ട് കയറണി തന്നെ ആരിലൊക്കെ ഡൗൺ ആയിട്ട് കയറാൻ പറ്റുന്നുള്ളു. ഫുൾ ടീം ആയിട്ട് കയറാൻ പറ്റുന്നില്ല. ഇന്നലെ സി എം ഹോൾഡ് ചെയ്ത് അതേപോലെ അകത്തൊക്കെ തന്നെ ഇരുന്ന് ഏറെക്കുറെ. അത് കണ്ടിട്ടാന്ന് തോന്നുന്നു എല്ലാരും ഇവിടെ നിൽക്കാന്ന് നോക്കിയെന്ന് വിചാരിക്കുന്നു. പിഎംഎ മറ്റേ ലോഗോ അടക്കം എടുത്തിട്ടുണ്ടല്ലോ പേരിന്റെ ഒപ്പം എല്ലാരും. ചോപ്പ് കത്തി കിടക്കുന്നു.
ഓ അതുണ്ടെങ്കിൽ നൈസാ കേട്ടാ, സ്പോട്ട് ചെയ്യാന് മനസ്സിലാവാനാണ് ഇപ്പൊ ടീം. പി എം എന്റെ കണ്ടു റെഡ് ചിഹ്നം, അതെ പെട്ടെന്ന് മനസ്സിലാവാതാ. ആ അങ്ങനെ ചിഹ്നം കൂടെ ഇട്ട നൈസാവും. ഓ ജോഡക്സ് നൈസായിട്ട് ലോക്കി കറങ്ങി വന്നിട്ടുണ്ട് റോഡിന് അടിക്കാൻ വേണ്ടിട്ട്. ലോക്കി മിക്കവാറും ഇവിടുന്ന് ഒരു പിക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട്. ജോഡക്സ് ലോക്കി ഫ്രോഡിനെ നോക്കിയിരിക്കുന്നുണ്ട് അവിടെ, വേറെ ലൊക്കേഷൻ പിടിച്ച ശേഷം അവിടെ നൈസായിട്ട്. ഓക്കേ സോൺ ചേഞ്ച്. അടുത്ത ആൾക്കൊക്കെ പണി കയറി ഈ സോൺ വരുന്നുണ്ട്, വരുന്നുണ്ട്, ചെവിതാവാൻ തുടങ്ങിയിട്ടുണ്ട്. ചെവിതായി ചെവിതായി വരുന്നുണ്ട്. ഓ സി എസ് കെ ഈസറ്റിന് അടിക്കുന്നുണ്ട്. ഈസറ്റ് ബി എം സെറ്റിന്റെ അടുത്തോണ്ടെത്തി. CSK അതിന്റെ ഇടയ്ക്ക് നൈസ് ആയിട്ട് ലോങ് റേഞ്ച് അടിച്ച് ലോങ് അടിക്കുവാണല്ലേ. അതെ അതെ അതെ. ഈസഡും ബിഎംസഡും ഒരു ഫൈറ്റ് ആവണം. പിബി ജെകെബി അടിക്ക. ഓ ജെകെബി പുറത്താണ്, നിന്നല്ലേ തീർന്നു സോൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓ കെ ആർ വി നൈസ് ആയിട്ട്. ഓ പെട്ട് ഇവിടെ അടിയാവാൻ ചാൻസ് ഉണ്ട്. കെ ആർ വി എസ് ഡി, എസ് ഡിയുടെ ഗാങ് ഓസിലോട്ട് അതെ കെ ആർ വി ഇടിച്ചു കയറുന്നു. അവിടെ ആളില്ലെന്ന് അറിയില്ല അവനെ കേട്ടാ. ഓ അടിച്ച്. അയ്യോ അവനവിടെ നിന്ന് ഡ്രോം പറത്തിക്കൊണ്ടിരിക്കരുത് പാവപ്പെട്ട. അയ്യോ അടി മതു അടി, അകത്തുള്ളൊന്നും ഒന്നും അറിഞ്ഞില്ല കേട്ടാ. മൂന്നാമത്തെ ആൾ ഡൗൺ. ഇനിയല്ല മൂന്നാൾക്കാര് വീടിന്റെ അകത്താ. ഞാൻ ഡ്രോൺ പറത്തിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട. അവൻ വന്ന് കേറിയപ്പോ മൂന്നാൾക്കാര് വീടിന്റെ അകത്ത്. അതാ അവൻ വന്നിട്ട് എത്തിച്ചു നോക്കിട്ട് പോയി. പോയി ഇത്രയധികം ആൾക്കാരാ. ഓ ഡൗണായി. ടീം ഫയർ അടിക്കുന്നു അവന്റെ തലക്കെട്ട് അടി കൊടുത്തു. അകത്ത് അതിനൊക്കെ ലൊക്കേഷൻ ഉണ്ട്, കറക്റ്റ് നോക്കണം. ഓ അയ്യോ തീഴി ഇത് രണ്ടെണ്ണം നിന്ന് എത്തുന്നു. നീ വീണ്ടും കത്തിയവൻ. ഓ ലാസ്റ്റ്. ഓ ഡൗണായി അവനും ഡൗണായി. ഓക്കേ എസ് ടി വൈപ്പായി, ഫസ്റ്റ് ടീം വൈപ്പായിട്ടുണ്ട്. അവിടെ സി എം ബി പി എം എ എവിടെ അടിയില്ലോ. അറിഞ്ഞ അവരറിയാണ്ട് കയറിയത് സംഭവം അതിന്റെ അകത്തോട്ട്. പക്ഷെ അകത്ത് ആളറിഞ്ഞേക്ക്. ആ വീടിന്റെ അകത്തോട്ട് റിപ്പോർട്ട് ഡ്രോൺ പറത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ ഫസ്റ്റ് അവനടിച്ച്. ആ വീടിന്റെ അകത്തുനിന്ന് കയറി നോക്ക്, ഫസ്റ്റ് അവൻ കയറി വീടിന്റെ അകത്ത് ഫുൾ ബാഗാ. ആരെയും കാണുന്നില്ല. ഒറ്റക്കൊപ്പം ഇരിക്കുന്നുണ്ട്, ഗ്യാപ്പി കൂടെ കിട്ടും ആളെ അടിക്കാൻ വേണ്ടിട്ട്. അടുത്ത സോണിൽ എന്തായാലും ഒരു ബി എം പി ബി ജെ കെ ബി കെ ആർ സെറ്റ് ശരിയായ ഇവരൊക്കെ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. ആ കെ ആർ വി ക്ലോസ് സോൺ ആണ് അവര്. ആ
ഇവിടുന്ന് ആരെങ്കിലും ഓപ്പൺ വരുവാണെങ്കിൽ അടിക്കാൻ വേണ്ടി ലോക്ക് നൈസ് ആയിട്ട് വന്ന് നിൽക്കുവാണല്ലേ. അവനെ ഡ്രോണിന്റെ ബാഗ് ഇരിക്കുന്നു നോക്കി. 200 ഐഡി നാലുണ്ടോ? നാല് ലാപ്ടോപ്പ്. 297 ഒന്നും ഇവിടെ ഇവിടെ ഇതേ കണ്ട അടിയിലോട്ട് വാ, വീടിന്റെ അത്തോട്ട് വാക്കട്ട. ഒരുമിച്ച് നിന്ന് പ്ലാൻ ചെയ്യുന്നു, പ്ലാനിങ് വീഡിയോ കോളിന് വരെ ഒരുമിച്ച് നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവര് ലോങ് ഇട്ടിട്ടുണ്ട് കുരിശ്. ഓ ബി എം സെഡ് സീഡി തവണ അടിച്ചു. പി ബി ഉണ്ട്, പി ബി ഉണ്ട്. പി ബി ആരും ഇതുവരെ ഡൗൺ ആയിട്ടില്ല. ഇവര് മാത്രമേ വൈപ്പ് ആയിട്ടുള്ളൂ. എസ് ഡി കെടിഎം ടീം അല്ലേ? ബിഎംസി മാത്രമേ വൈപ്പ് ആയിട്ടുള്ളൂ. ആ ബിഎംസെഡ് ടീം റിമൈനിങ് ഉണ്ട്. 26 ടീംസ് റിമൈനിങ്. അതെ, അത് ഇനി 16 ടീമും കൂടെ പോകും. ശരി, ഈ സെറ്റും ബിഎംസെഡും മരങ്ങളൊക്കെ ഇങ്ങനെ വെജിറ്റേഷൻ എന്തെങ്കിലും മോഡ് ഇട്ടിട്ടുണ്ടോ? എനിക്ക് വെച്ച് ലോങ് പോകുമ്പോ ഈ മരങ്ങളും അടിച്ചു. ആ പിങ്ക് കളവാകുന്നു. ഗ്രാഫിക്സ് മോഡ് വല്ല ഇട്ടിട്ടുണ്ടോ? അതുകൊണ്ടാന്നു, ഗ്രാഫിക്സ് മോഡ് ഇടാത്തോണ്ടാന്ന് തോന്നുന്നു. നമുക്ക് രണ്ടാമത്തെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഗ്രാഫിക്സ് മോഡ് ഇട്ടാ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നില്ല. നാല് പേരുണ്ടാവുള്ളു ഇനി ബാക്കി. ഒരാള് നേരത്തെ എം സി അടിച്ചായിരുന്നു, ഒരാളിപ്പോ ജോഡക്സ് അടിച്ചു. അപ്പൊ ഇനി നാലു പേരും കൂടെ ഉള്ളു. ഫ്രോഡ് സി എസ് കെ ഇവിടെ ബി എം സെറ്റിന് അടിക്കുന്നുണ്ട്. CSK-യുടെ ഫൈറ്റ് എൻഗേജ് ചെയ്തു, വെറുതെ അടിക്കുന്നുണ്ട്. കുറച്ച് ലോങ്ങിലോട്ട് ലോങ്ങിൽ നിന്ന് വൺ ടാപ്പ്, മാക്സിമം വൺ ടാപ്പ് അടിയായിരിക്കും. അതെ അതെ, എംസി അവിടെ ഇത്ര ഇപ്പോഴും ഇങ്ങനെ മതിലിന്റെ അപ്പുറത്ത് നിന്ന് കഥയൊക്കെ പറഞ്ഞു. ഓ പി ബിയുടെ ബാക്കി വന്ന് കേട്ടോ. ജെ കെ ബി താരോ അടിച്ചു, ആർമറൊക്കെ കളഞ്ഞു. ഒരു മൊളോട്ടോ എത്തില്ല. ജെ കെ പിയുടെ ലാസ്റ്റ് കളി നൈസ് ആണ്. അവ എറിഞ്ഞാന്ന് തോന്നുന്നു. അത് ബി എം സെഡ് ഇപ്പൊ വേണത്, മറ്റേത് ബി എം. ആ ബി എമ്മിലത്തെ ഒരാള് ചത്തു, ഒരാളെ വെടിച്ചു വന്നു. അതെ അതെ, രാജമ്പാല വെറുതെ ചത്ത്. പക്ഷെ കൊണേഷൻ ആരും അടിച്ചതാ. ഇത് ബി എം സെഡ് ആടാ. എടാ ബി എം സെഡ് വേറെ, ബി എം വേറെ. ബ്ലാക്ക് മാമ്പ ഇനി നാലു പേര്. കൊട്ടാരം വീട്ടില്ലാത്ത ലോകം. അയ്യോ നല്ല ചെറുതല്ലേ വീട്. കത്തിക്കാനൊക്കെ എളുപ്പാ. ഒരു മുളറ്റോ വീണ അത് രണ്ടുപേരെയും സുഖമായിട്ട് എടുക്കാം. അതാ ഓ ജെ കെ പി ഇങ്ങോട്ട് വന്നല്ലോ കേർസെറ്റിന്റെ ബാക്കിലോട്ട്. ഓ ജെ കേർസെറ്റിന് നല്ല അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ജെ കെ പി ഇതിന്റെ മോളിൽ കേറുവാണെങ്കിൽ
അവര് ഓപ്പണില് നിക്കുന്നു. അവര് സ്പോട്ട് പോലും ചെയ്തിട്ടില്ല. കെകെബി ജസ്റ്റ് ഒന്ന് ചുമ്മാ പേരിൽ ഒന്ന് കേറി നോക്കിയാ കിട്ടും. അതാ അവ കേറാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ കേറാൻ പറ്റില്ല അവന്. ജപ്പാൻ കൂടിയുള്ള പത്തി ഓ കണ്ടു കണ്ടില്ലേ കണ്ടു അടിച്ചടിച്ചു എടാ വൺ ടാപ്പ് അടിച്ചു ഓ പിക്ക് എടുത്ത് ഓ അവൻ വണ്ണിച്ച് പി സുഗുണൻ ഒപ്പി ശരിയാ. ചിലപ്പോ ഈ ടൈമിൽ ചിലപ്പോ ഒരു പുഷ് ചിലപ്പോ ഇല്ല ശരിയാക്കി അടി ഇട്ടു അവിടെ പുഷ് ചെയ്ത ശരിയായ അവിടുന്ന് എന്തൊക്കെ എടുത്ത് എറിയുന്നുണ്ട് ചേട്ടാ. ശരിയായ അതിന്റെ ഇടക്ക് ബി എം ബി ബി സി ഗ്യാസ് ഒക്കെ എടുത്ത് എറിയുന്നുണ്ട്. എന്നാ വിളിച്ചോ ഇവിടെ എറിഞ്ഞു മോളോട്ടോ എറിഞ്ഞു പോര് ശരിയായ ജസ്റ്റ് ഒന്ന് തലവെളിയിലിട്ട ഒരു രണ്ട് അല്ല കടലക്കവയിനെ സുഖമായിട്ട് പിക്ക് എടുക്കാൻ പറ്റും. നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ആ മതിലൊക്കെ ഒന്ന് കാണാന്ന് പറഞ്ഞ സാമ്പാവിനെ സ്കൈ തുപ്പി ചുമ്മാരി ചുമ്മാരി ഞാൻ നന്നായി ശരിക്കും പിന്നല്ലാണ്ട് ഞാൻ നന്നായി വാലിബൻ റെസ്പോണ്ട് ടു ദിസ് കമന്റ് ഐ വിൽ സ്ലീപ് ടുഡേ ഗുഡ് നൈറ്റ് ബ്രോ ഗുഡ് നൈറ്റ് ശരിയായ സ്പെക്ക് നടാ ഇതാടാ ശരിയായത് അവരെ അടിയിലല്ലേ ഞാൻ നിക്കുന്നത് അവരുടെ മുകളില് ശരിയായത് ഓ അതാണ് ഉദ്ദേശിച്ചത് ഞാൻ വിചാരിച്ച് ജോൺ മാറാൻ ടൈമുണ്ട് ഒന്നര മിനിറ്റും കൂടെ എനിക്ക് മാത്രം മഴ പെയ്യുക എനിക്ക് മാത്രം മഴ പെയ്യുന്നു മറ്റേ സാധനം ഓ ശരിയായ റൗണ്ട് എടുക്കുന്നു ഓ ശരിയായ ഓ ഇല്ല ശരിയായ സ്പോട്ട് ചെയ്തു സ്പോട്ട് ചെയ്തു ശരിയായി ഓ ആ ടൈമിൽ കെആർഎസ് അടിക്കുന്നേ ഓ നൈസ് വാ ആ ഓ സിഗേക്ക് വന്നടി ഇതേ നൈസ് ആയിട്ട് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു കാരണം അത് അവിടെ ഇടയില് ശരിയാ അവിടെ അടിയാൻ നോക്കുന്നുണ്ട് ബഡ്ഡിൻ ഓ സി എസ് സി എം ബിയുടെ അടുത്തൊക്കെ എത്തി ഇല്ല കെആർബിയുടെ ശരിയാണ്
സോൺ ചേഞ്ചിങ്. എടാ സോൺ ചേഞ്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ടോപ്പ് ഒന്ന് കാണിച്ചേക്ക് കൊടുക്കണേ. നേരത്തെ അവിടെ നമ്മൾ ആരോ പെടുന്ന് പറഞ്ഞായിരുന്നല്ലോ അവിടെയുള്ള സകല ടീം വേണ്ടിയിരുന്നു. എല്ലാരും പുഷ് ചെയ്തടാ, എല്ലാരും സോൺ ചേഞ്ചിങ്ങിന്റെ ആ സംഭവം വരുമ്പോഴേക്കും അവർ പുഷ് ചെയ്യുന്നു. അകത്തോട്ട് കേറുന്നു. എന്താ ഇപ്പൊ പി ബി മാത്രമാണ് ശരിക്കും പുറത്ത് വരുന്നത്. ഇപ്പൊ അല്ല ശരിയായ പുറത്തായി, ശരിയായും കെ ആർ വി ഇവിടെ ഇപ്പൊ അടിച്ചു. ഓ ശരിയായ ഇവിടെ ഓ ബിഎംഎൽ ബിഎംഎൽ ലാസ്റ്റ് മാനാ മാലിക്. ഇല്ലല്ല ബിഎം ജാങ്കോ അവനും ചത്ത്. ഓക്കെ ഹോൾഡ് ഓൺ ആയി. സി എ ഡി ജെ കെ ബി ബി എം സെഡ് ഒരുമിച്ച് അവിടെ ശരിയായ ഓ ശരിയായ ഓ പി എം എ കുഞ്ഞു കൊണ്ടോ അലക്സ് ശരിയായ ക്രിസ്റ്റോടെ തൊട്ട് മുണ്ടിലുണ്ട്. ഓ ആ കോമ്പൗണ്ടിലെ ആളെത്തില്ലേ. ഓ ക്രിസ്റ്റോ ക്രിസ്റ്റോ കടി കൊണ്ടായിരുന്നു ആളുണ്ട്. ശരിയായ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഓ ശരിയായ ആരും ഡൗൺ ആയിട്ടില്ലല്ലേ, ഇത്ര ആരും ഓടി വന്നിട്ടു. ശരിയ നല്ല തന്നെ നല്ല പൊസിഷനിലെടുത്ത് നല്ല രീതിയിൽ അവര് സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും വെൽക്കം ഗൈസ്, എല്ലാരും ലൈക്ക് ഒക്കെ അടിച്ചിട്ടാണ് സബ് ചെയ്ത. സബ് കുജോ ഡോൺ ഇതിന്റെ ഇടക്ക് ഇപ്പൊ അടുത്താലല്ല ബി എം സെഡ് അഞ്ചാൾക്കാരുണ്ട്. നേരത്തെ ഒരാൾ ഡൗൺ ആയില്ല. ഡോക്ടർ ആദം കുജോ അതാ സൈമൺ കോൻ. ഓ സൈമൺ ആരാന്നറിയോ? ഒമേഗ ബാബു. എനിക്കറത് ആശരി ഞാൻ അങ്ങടല്ലേ ചോദിക്കട്ടെ, നീ ഏതാ? ക്ഷമിച്ചിരിക്കുന്നു, എനിക്ക് സ്കൈ തന്നെ ആയിരിക്കും കേട്ടോ. ഒരാൾ ഡൗൺ ആയി.
ഇമേ കുഞ്ഞുമോൻ ഡൗൺ ആയി, ശരിയായ വന്നിട്ട് അടിച്ചായിരുന്നു. എസ് എസ് ജി ഇവിടെ ഉണ്ട് മിഡില്. അതെ അതെ അതെ, പി എച്ച് ഇപ്പോഴും പക്ക സേഫ് ആയിട്ട് ഇങ്ങനെ നിപ്പുണ്ട് തടുക്ക്. ജോഡക്സും ഫ്രോഡും തമ്മിൽ അടി ഉണ്ടായില്ല, പക്ഷെ ഫ്രോഡിനെ ഇപ്പൊ കാണുന്നില്ല. ഫ്രോഡ് പോസ്റ്റ് മാറി. ഓ ഫ്രോഡ് മറ്റേ സ്ഥലം പിടിച്ച് കണ്ടെയ്നറിന്റെ അടുക്ക്. അവിടെ വൈക്കിങ്സിന്റെ ഷോട്ട് ഏതാണ് ഇട്ടേക്കുന്നത്? വൈക്കിങ്സ് തന്നെ ഇട്ടിരിക്കുന്നത്. ഷോട്ട് ഇട്ട് വൈക്കിങ്സിനെ ഉണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കോ, നേരോട്ട് ചോദിക്കുന്നുണ്ട്. വൈക്കിങ്സ്, ഓ വൈക്കിങ്സ് ഇവിടെ കയറി. വൈക്കിങ്സ് സേഫാ, ആറു പേരും. എബൈ ഒന്നും ആരും ഇല്ല, സോൺ അവർക്ക് ഉണ്ട്. എബൈയുള്ള ആ ഗാരേജില്ല, മറ്റേത് ശേ ഗാരേജ് അല്ലല്ലേ, ഷോറൂം അല്ല, എയർപോർട്ട്. എയർപോർട്ട് അതെ. നൈസ് നൈസ്, കൊള്ളാം. റോക്ക് ശരിയാ, റോക്ക് ഒറ്റത്തുണ്ട്. ആ റോക്ക് അവിടെ നിന്ന് ഇണങ്ങിയില്ല. പക്ഷെ റോക്ക് അഞ്ചു പേരെ കാണുന്നുള്ളു, ആരും കത്തിയാ. റോങ് ചാമ്പ്യൻസ്. എല്ലാം വഴി പറയും ബ്രോ, ആവശ്യമില്ലാതെ ഒന്നും കാണാതെ നമ്മളൊരു പരിപാടി നടത്തത്തില്ലല്ലോ. എം സി, എം സി ഇങ്ങനെ നോക്കിയിരിക്ക, ഇവരെ പുഷ് ചെയ്യണം വേണ്ടെന്നുള്ള ഇതില്. എം സി ആർ ഡി ത്രീ, ആർ ഡി ത്രീ ഒരു മതിലിന്റെ തൊട്ടപ്പുറത്ത്. പി ബി ഇസെറ്റും. പി ബി ഇവിടെ എത്ര പേരുണ്ടത്? പി ബി ആറ് പേരുണ്ട്. ആറുണ്ടല്ലേ, ഇസെറ്റ് അഞ്ച്. നീ വാടിന്ന അവന്റെ പേരുണ്ടാ, ഐ ഡി രണ്ട്. നീ വാടിന്നിട്ട് മറ്റേ അവനെ ഞാനൊന്നല്ല, രണ്ട് ചുണ്ടുണ്ടായിട്ട് ടീം ചെറിയതാണ്. ഇല്ല ആകെ ഇപ്പൊ എനിക്ക് ഒരു മൂന്ന് ടീം എങ്ങനെ ഹോൾഡൗൺ ആയിട്ടുള്ളൂ. അതെ, ഇനിയും കിടപ്പുണ്ട്. 14 ടീമും കൂടെ ഹോൾഡൗൺ ആവാൻ. കെ ആർ വി ഉടാ, ആരാ കെ ആർ വി? കെ ആർ വി, കെ ആർ വി ഡൗൺ ആയിരുന്നു. ഇവിടെ സേഫ്റ്റിയാണ്. ഇല്ല എസ് എസ് ടിയുടെ തൊട്ട് ബാക്കിൽ പി എം എയുടെ. ഓ കെ ആർ വി ഡൗൺ ആയിരുന്നു. കെ ആർ വി നേരത്തെ രണ്ട് ടീം കൂടി അടിച്ചില്ലേ? KRV ഹോൾഡ് ഔൺ ആയി, KRC ഹോൾഡ് ഔൺ ആയി. KRV അല്ലല്ലോ, KRC. ആ KRV ഹോൾഡ് ഔൺ, ശരി ശരിയാ. KRV KRC അവർക്ക് സോൺ പണി കിട്ടിയത്. അത് തന്നെ, രണ്ടിനും സോൺ ആണ് പണി കിട്ടിയത്. എസ് ടി KRV KRZ. ഈ RR മതിലിന്റെ മുകളിലാണോ? സോറി, RR രാജസ്ഥാൻ റോയൽസ്. ജോസ് ബട്ട്ലർ, നൈസ് നെയിം. ഓ നാന്ദ്രേ ബർഗർ. സിഎഡി ഉണ്ടിരിക്കുന്നവര്. ഓ അവിടെ അറ്റത്ത് സിഎഡി അല്ലത്, ഇസെറ്റ്. ഇസെറ്റ് ആണ്. ഓ ഓക്കേ ഓക്കേ. ഓ ഇവിടെ ആർആർ മോഡിൽ വന്നിട്ട് നോക്കിക്കുന്നുണ്ടല്ലേ. ഓ സിഎഡി ഓ അതിന്റെ ഫ്രണ്ടിൽ ഇസെറ്റ് എടുക്കാൻ മനസ്സിലുണ്ടേ? ഫ്രണ്ടിൽ ഇസെറ്റ് ഉണ്ട്, മനസ്സിലാവണം. ഓക്കേ, ഇന്നലെ സിഎഡി അടിച്ചതാ. ഓ ആർആർ അടിക്കുന്ന അവിടെ. ഓ വിഷയമാണല്ലോ, ഒന്നും പറയാൻ പറ്റത്തില്ല. How many teams? 20, 24. മൂന്ന് ടീം ഹോൾഡ് ഔൺ ആയിട്ടുണ്ട്. അതെ,
അടുത്ത സോൺ അപ്പൊ എത്ര മിനിറ്റ് ഉണ്ടാവും? മൂന്ന് മിനിറ്റ് കൊണ്ടോ? ഓ ചേസ്കേട്ട് ജയിച്ചോ. അടുത്തടുത്തായി ജപ്പാൻ കൂടിയുള്ള പദ്ധതി. അതെ അതെ അതെ. ഓ എടാ, ഇത് ബി സി ഗ്യാസ് ഇട്ടിട്ട് സി എം ബിയുടെ ഹെൽത്ത് കുറച്ച് ഷാഡോടെ. സഞ്ജു സാംസൺ ഉയർ സപ്പോർട്ട് ആറാറുന്ന് അടിച്ചു ആടാ അവൻ ഒരാടിച്ച് ഡൗൺ ആക്കാൻ നിക്കായിരുന്നു അവനെ കവർ പി ബി സി എം ബിനെ രക്ഷപ്പെടുത്തി. പി ബി സി എം ബിനെ അടിച്ചു ആർമർ കളഞ്ഞു. മറ്റേ ജെ കെ ബി എഗോൺ എഗോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പത്തിന് അവൻ സൈഡിൽ നിന്ന് പങ്കടിച്ചു എഗോണെ ഡൗൺ ആക്കി. അപ്പൊ അവൻ രക്ഷപ്പെട്ട് എനിക്ക് അവൻ ഡൗൺ ആയിരുന്നു സി എം ബി താള്. അവരെ മിസ് ചെയ്ത് തൊട്ട് അപ്പുറത്ത് 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 വെച്ചിട്ടുണ്ട് ഇവിടെ. ഇന്നലത്തെ സി എമ്മിന്റെ സ്ഥലം. ഓഹോഹോ അതെല്ലാം തോന്നണം. അല്ല ഞാൻ ചോദിക്കുന്ന ആ കോർണർ ഇരുന്ന ആൾക്കാര് കോർണറിൽ നിന്നാടാ ഇപ്പൊ മരണ മോണ്ട് ഇരുന്നില്ലേ? അത് ആർ ആർ. ആ അതെവിടെ? അവരകത്തോട്ട് എറിയാ. അവരെവിടെ? അവരിങ്ങോട്ടെത്തി. അതിന്റെ അകത്തൊരുത്തന്നെ റിജു എടുക്കുള. റിജു എവിടെ കേട്ടോ? അല്ലെ പരിചയം ഉണ്ടല്ലേ. പി എം എ എസ് എസ് ജി അപ്പോസൻ അടിച്ച് ആരടിച്ചത്? ഷാജി ഡോൺ. ഓ ഇവിടെ എസ് എസ് ജി തൊട്ടു മുമ്പിലുണ്ട്. എസ് എസ് ജി അപ്പൊ അഞ്ചു പേരായി. എച്ച് എഫ് സെക്കൻഡ് ലൈൻ. അപ്പോ പണി തരും. എടാ ശരിയായ വീണ്ടും ബെറ്ററാ. അവരല്ലെങ്കിൽ പണി കൊടുത്തു പി എം എക്ക് പണി കൊടുത്തു. നല്ല ചെറുതായി ചേട്ടാ. നല്ല പുറത്തായല്ലേ സി എം ബി. ഓ അവിടെ ഈസെറ്റും പി ബി ഒശു ണ്ട് ഡി എം സെറ്റിന്റെ അടുത്തോട്ട്. ആടാ എന്റെ ബഗ് ഓഫ് ടീം. ഇതിന്റെ ബഗ് ഓഫ് ചത്ത്.
ടൈമർ ഓടി തുടങ്ങിയല്ലേ ഒരേ പോത്ത് ടീഷർട്ട് ഇറക്കുറെ ഈസെറ്റ് വന്നിട്ട് ഡി എച്ച് ഒത്ത് ബാക്കില്ല. ഓ ഒരാളും കൂടി ബാക്കി അവിടെ എൽത്ത് ഉറവില്. ഓ അവനടിച്ചു. ഓ ഡി എച്ച് ഒത്ത് ഒരാളും കൂടി ഇല്ലേട്ടാ. ഇതാ അവന്മാരെ അടിച്ച് ലിറ്റായി നിന്ന് ഈസെറ്റ് കയറി അടിച്ച് രണ്ട് ടീമിന്. എടാ അവന്മാര് തമ്മിലടിച്ച് ലിറ്റായി നിന്നിരുന്ന സി എസ് കെ കയറി. അല്ല സി എസ് കെ അല്ല ഈസെറ്റ് കയറി രണ്ട് ടീമിനെ അങ്ങോട്ട് വൈപ്പാക്കി. ഏയ് ജെ കെ പി തെ ജെ കെ പി ഇല്ലേ? ഓ ഉണ്ട് ഉണ്ട്. പി എം എ ഷാജി. ഓക്കെ ഷാജി കേവി അടിച്ച് ഷാജി ഡൗൺ. പ്രൊഫസർ നൈസ് ആയിട്ട് ബാക്ക് ചെയ്ത് കളിച്ചു. ഓ ഈസെറ്റ് കറക്റ്റ്. ഓ എസ് എസ് ജി ഇപ്പോഴും പുറത്താണല്ലോ. ഷൗട്ടെക്സ് കയറാൻ ട്രൈ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എസ് ഇട്ടേക്ക് 295. ഫ്രണ്ട്ലി ഫയർ വന്നിട്ടാ കൊറേ. കൊറേ വന്ന് അത്യാവശ്യം വന്ന്. എൻ ആർ എക്സിന് അടിച്ചോ? എൻ ബി എക്സിന്റെ ഇതില വിജയലക്ഷ്മി സുബ്രഹ്മണ്യം അതിന് അടിച്ചിരുന്നു. ഓ മൊളോട്ടോ. ഓ ജസ്റ്റ് കറക്റ്റ് മൊളോട്ടോ ആയിരുന്നു. കുറച്ചുകൂടി പൊക്കിയല്ലേ. ഓ ഒരെണ്ണം കൂടി വന്നു. ഓ കത്തി. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷിട്ടാ മൂലിക്കുന്നുണ്ട്. കറക്റ്റ് മൊളോട്ടോ വരുന്നത് ശരിയായി ശരിയായ നല്ല പൊസിഷനിൽ എത്തി ഇവിടെ. പ്രൊഫസർ സാക്കി പുറത്തൊക്കെ പോയിട്ട് അടിക്കുന്നോട്ടി രണ്ടുവണ്ണം അടിച്ചായിരുന്നു. അടിച്ചടിച്ച് ഒന്നെങ്കിൽ എസ് എസ് ജി അല്ലെങ്കിൽ ഒരു 2v2 ആകട്ടാ. എസ് എസ് ജി വേഴ്സസ് സിസെറ്റ്. ഓ ഇതേ സി എസ് കെയിൽ ഇടപെട്ട് ലോഗിൻ അടിച്ചാ. ഡൗൺ ആയിട്ടുണ്ട് നമുക്ക് മിസ് ആയിട്ടുണ്ട്. ലാസ്റ്റിൽ ലിസ്റ്റ് തരും. അതെ അടുത്ത സോണിൽ അപ്പുറടി. മറ്റേ ആറാറ് മുകളിലെത്തി. എവിടെ എവിടെ? ആള് പക്ക സേഫ് ആകട്ടെ. ആള് മാത്രം ഉള്ളു. ഓ എൻ ആർ എക്സിനെ ഇവിടെ പൊക്കാൻ നോക്കുന്ന കേട്ടാ. ബി സി എസ് ഇട്ടിട്ട് പി എസ് കെ ആണ് എറിഞ്ഞത്. പക്ഷെ ബി സി ഗ്യാസ് ഓ അപ്പുറത്താ നിൽക്കുന്നില്ല. ഒരാൾ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഒന്നറിഞ്ഞാതിലില്ലേന്നിട്ട് ചാക്കിന്റെ അകത്ത് പോയിരിക്കുന്നുണ്ട്.
നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ ഇപ്പോഴത്തെ കാണുന്നു, ഞാൻ ടോപ് ടെന്നിൽ കേറി. എടാ നിങ്ങള് കാണാത്ത ഒരാള് പി ബി ഈശോ. പി എം എ യും വൈപ്പ് ആയിട്ടില്ല, പി എം എ ആംബ്രോസ് ഉണ്ട് ഇവിടെ. ആംബ്രോസ് ഉണ്ട്, പി ബിയുടെ ഈശോയും ഉണ്ട്. അതെവിടാ? അതോ ശാക്കി? ആ അതേ പറഞ്ഞത്, ആള് സേഫാന്ന്. ഇത് നല്ല രീതിയിൽ സോൺ ചേഞ്ച് വന്നായിരുന്നു, നല്ല ഇതില് കുറഞ്ഞു. ജെ കെ ബി ഇവിടെ മൂന്നാൾക്കാര് എസ്കേപ്പ് ആയി ഇടക്ക്. പക്ഷെ ഇപ്പൊ ഇനിയിപ്പം സി എസ് കെ പെടും അടുത്ത സോൺ ചേഞ്ചില്. മൂന്ന് പേരേ ഉള്ളു ഇനി കൗണ്ട്. മൂന്ന് പേരേ ഉള്ളു. അവര് ഇവിടെ നാവക്സിന്റെ അടുത്തോട്ട് തന്നെ പോവുകയാണ്. പക്ഷെ ഇപ്പൊ ഒരു നൈസ് ഒരു ഫൈറ്റ് ആയിരുന്നു, നൈസ് ഒരു സോൺ ചേഞ്ച്, നൈസ് ഒരു ഫൈറ്റും. ടോപ്പ് 15 ആയി അല്ലടാ. അത് അടുത്ത സോണിൽ കറക്റ്റ് നമുക്ക് എടുക്കാം. ഇത് അത്യാവശ്യം വലുപ്പുണ്ട്, എന്നാലും കൗണ്ട് എടുക്കൽ എളുപ്പമല്ല. നല്ല പാടാ. ഒരാളൊക്കെ വെച്ചിട്ട് ബാക്കിയുണ്ട്. ഓ എൻ ആർ എക്സ് എ സീറ്റിന് മുമ്പിലോട്ടാ വന്ന്. ഈ സൈഡ് പുഷ് ചെയ്യുന്ന ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ സൈഡ് നൈസായിട്ട് ആ ഒരു ഗ്യാപ്പിൽ കൂടെ ലൊക്കേഷൻ പുഷ് ചെയ്തു. പക്ഷെ അത് എസ് എസ് ടി പോയായിരുന്നല്ലേ. ടർഫ് കൺട്രോളറാ സിയോണിക്സ്. ടർഫ് കൺട്രോളർ എന്തൊക്കെ ഇങ്ങനെ എല്ലാവർക്കും കാണത്തില്ല അല്ലേ ഇടായിരുന്നു. ഓ N47 ഫസ്റ്റ് ഇരിക്കുന്നതാ, അവർക്ക് മാറേണ്ടി വന്നിട്ടില്ല ചേട്ടാ. N47 പിന്നെ മറ്റേ ZX IG അവരൊന്നും ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞ അതേ ഡയലോഗ് അങ്ങനെ പറഞ്ഞു. എന്താ എല്ലാരും കാണൂല അല്ലേ ഇടായിരുന്നത്. നിങ്ങൾ എന്തിനാ പറയുന്നത്? നമ്മള് ലാസ്റ്റ് മൂന്ന് പേരും ഒരു ഇതിനകത്ത് കേറി നിക്കുവാണല്ലേ. ഒരു സോണിടോ, സോണി എടുത്തൊക്കെ എത്ര തിരക്കാ. ശരിയായ സേഫായി. ശരിയായ ഏറെക്കുറെ അവിടെ മിഡിൽ ഭയങ്കര കവറിലായി അവര്. അവര് അവര് ഇന്ന് ആറു പേരും ബാക്കി നിക്കാനുള്ള പരിപാടിയാ വന്നെ കേട്ടാ. അവര് ഫൈറ്റിലൊന്നും ഇടപെടുന്നില്ല. പക്ഷെ ഫൈറ്റ് ഇടപെട്ടിട്ടുണ്ട്. ഇടപെടും മീൻസ് ഡയറക്റ്റ് ഫൈറ്റ് എടുക്കുന്നില്ല അവര്. ബാക്ക് ടു ഫൈറ്റ് എടുക്കുന്നില്ല. അവര് വരുന്ന ഫൈറ്റ് എല്ലാം എന്തുവാ അടിച്ചിട്ട് പൊസിഷൻ ചേഞ്ച് ചേഞ്ച് ചെയ്ത് കളിക്കുന്നത്. ഫ്രോഡ് ഇത് എവിടെയുണ്ട് മാറിയിട്ടില്ല. ഹെൽത്ത് ഫുള്ള് കുറച്ചിരുന്നു. ഈ സെറ്റ് വിട്ടിട്ടില്ല കേട്ടോ. എസ് എസ് ടീനെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പർ സൈഡ് നോക്കിയിട്ടില്ല. വൈക്കിങ്സ് എം സി ഇവിടെ ഉണ്ട്. എം സി തരാം. എം സി ആറുപേരുണ്ട്. എം സി സോണിന്റെ അറ്റത്ത് വെച്ച് കളിക്കുക. ഇല്ല 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 ഇല്ല
വൈക്കിങ്സ് ആറ് പേരുണ്ട്, റോഗ് ഉണ്ട് ആറ് പേര്. ഇവരൊന്നും ഈ സൈഡിൽ ഒരു ഫൈറ്റ് നടന്നിട്ടില്ല. ഈ എയർപോർട്ടിന്റെ സൈഡിൽ ഇതുവരെ ഒരു ഫൈറ്റ് നടന്നിട്ടില്ല. ആ സൈഡിൽ സോൺ ചേഞ്ച് നടന്നിട്ടില്ല. എയർപോർട്ടിന്റെ സൈഡിൽ അങ്ങോട്ട് ഡൗൺ ആയിട്ടുള്ളത് ഐ ജിയിലത്തെ രണ്ടാൾക്കാർ മാത്രമേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ അതിപ്പോ പറയാൻ പറ്റില്ല. എൻബിസെറ്റിക്കുന്നണ്ടാ ആര് പേരും അവിടെ തന്നെ. ഓ സി ഡി കിട്ട് നല്ല അടി. അവര് എല്ലാരും അടിച്ചിട്ട് ഇവർക്ക് കൊള്ളുന്നില്ല. ഡൗൺ ആവും കേട്ടാ. സക്കിയ പ്രൊഫസർ ലക്കിനെ അടിച്ചു. ഛേ ലക്കിനെ അങ്ങനല്ല, പ്രൊഫസറിനെ ലക്കി അടിച്ചു. അതെ പ്രൊഫസർ സാക്കി അല്ല പ്രൊഫസറിനെ അല്ല സാക്കിനെ അടിച്ചു. സമ്മതിക്കില്ല ഞാനിത്. അപ്പൊ സി ഇടത്തെ നമ്മളെ ദാമോദർ സിംഗ് ഒറ്റ കയറ്റുണ്ട്. ദാമോദർ സിംഗ് ലോൺലി. ഓ സെഡ് ഈസെഡ് ചെയ്യല്ലട്ടോ. ഈസെഡ് സിഡി എടാ എന്താ നീ മറ്റേ എന്താ ഈ കഴിഞ്ഞ കളിക്കുന്ന പറയ ആൾക്കാരൊക്കെ പറയുന്നേ. അതാ എന്താ പറ്റി ഇങ്ങനെ. അവൻ തരട മോളി വെറിട്ട് വന്നിട്ടല്ലേ. സിഎസ്കെടെ ഒരാൾ അവിടെ പോയി. സിഎസ്കെ മൂന്ന് വരുന്നുണ്ടെന്നുള്ളോ. അത് പോയ രണ്ട്. ആ ശരിയല്ല, ഒരാളെ കാണുന്നില്ലല്ലേ. അത് പോയത് ഒരാള് വില്ലൂനെ കാണുന്നില്ല. വില്ലു ആയിരുന്നോ. അതെ എല്ലാരും ഒരാള് പോലും ഡൗൺ ആവാണ്ട് അവസാനം ഫൈറ്റ് എടുക്കാൻ വേണ്ടി ക്ഷമിച്ചിരിക്കുക. ഓ സോണ് ഇപ്പൊ വരൂല്ലേ ഒരു മിനിറ്റില്. ചന്ദ്രൻ ഡൗൺ ആയി മനസ്സിലാവുന്നില്ലേ. സ്പീഡ് ഉണ്ടെന്നതാണ് ഇതില്. സ്പീഡ് ആണ് സൈ. അയ്യോ ഹോൾഡ് ചെയ്ത് അപ്പുറത്ത് കൂടെ ഒറ്റക്ക് കയറി. നല്ല ബാക്ക് ഇറങ്ങിയിരിക്കുന്നത്.
ഓ അടിച്ചടിച്ച് എ സി ടി പഴച്ച് പക്ഷെ ഒരു കേറി പോന്ന് അങ്ങോട്ടാ ആർഡി ഇത്ര അടുത്തോട്ട് കേറി പോന്ന് ഓ എൻ ആർ എക്സ് ആർഡി ത്രീനെ കണ്ടു ഇവിടെ എൻ ഫോർട്ടി സെവൻ വൈക്കിങ്സ് വടി വൈക്കിങ്സ് ഒറ്റയ്ക്ക് നിപ്പുണ്ട് ഇപ്പോഴും കണ്ടില്ലേ ഓ അകത്ത് കയറാൻ പറ്റില്ല കേട്ടാ എം സി തണ്ടരാജ ഓഹോ എയിം പോയി കറക്റ്റ് ഹെഡ് അടിച്ചെന്നാണ് അറിയില്ലത് ഓ ബാക്കില് എം സിയും പുഷ് വന്ന് ജോഡക്സിന് ഓ എന്തോ എറിയാൻ പോവാണ് കേട്ടാ ഓ സ്റ്റണ്ട് 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 പോയി നിക്കല്ലേ ആ ഓ ടോണി ഡൗൺ ഓ എം സി കറക്റ്റ് ടൈം ഒരാൾ മാത്രമേ വന്നുള്ളൂ പക്ഷേ അടിക്കുന്നുണ്ട് ശരിയായ ഞങ്ങളൊന്നുമില്ലതിൽ നിങ്ങൾ എന്താ ചെയ്യുന്നിട്ട് ലാസ്റ്റ് വരാ നിങ്ങളിത് ഓ ഫ്രോഡ് ലാസ്റ്റ് ഓ ഫ്രോഡ് ടെസ്റ്റാണ് എല്ലാരും അടിച്ചത് അവിടെ സോൺ അടിച്ചതല്ലേ നാടാ സോൺ എൻട്രി ആണെങ്കിൽ സീനില്ല ജെയ്സൺ അതെ ജെയ്സൺ തണ്ടർരാജ് ബാക്കിട്ട് ഓ ലോക്കി കണ്ട് ശരിയായ ക്രിസ്റ്റോനെ കണ്ട് ലോക്കി നോക്കിക്കു നോക്കി എന്തേലും ഒരു ഭാഗം കണ്ടടിക്കാന്ന് വെച്ചിട്ട് അതാ അതാ പക്ഷെ അവിടെ അത്ര പേര് ഇവനെ നോക്കുന്നുണ്ട് ഇവനെ നോക്കുന്നുണ്ട് അവനെ അറിയാന്ന് പറഞ്ഞു അതുകൊണ്ടൊക്കെ ഇറത്തവൻ ഓ എം സി ബാക്കപ്പ് വിളിച്ച് കേറ്റാണ് തോന്നുന്നുണ്ട് ഐ ജി ഓ ജെയ്സൺ അടിച്ചു ഓ ഐജിന് ഐജിന് ഓൾ ഡൗൺ ആക്കി എം സി ശരിയായ ആറു പേരുണ്ട് സെഡ് എക്സ് ആറു പേരുണ്ട് ആറാറ് നാലു പേരുണ്ട് അല്ല ആറാറ് മൂന്ന് എ സി ടി ഒരാള് ഓ എൻ ആർ എക്സ് എൻ ആർ എക്സ് NRX 3 പേരുണ്ട് RD3 രണ്ട് പേര് ഓ ലോക്കി ടിക്സ് അഡ്മിൻ അടിച്ചിട്ടുണ്ട് RD3 ക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും സോൺ മാറുമ്പോ സോൺ മാറുന്ന ടൈമിൽ അവർക്ക് ഓടാനേ പറ്റത്തുള്ളൂ അല്ല വഴിയുണ്ട് അവർക്ക് ഇപ്പുറ സൈഡില് സിമ്പിളാ എം സി സൈഡിൽ അപ്പർ സൈഡിൽ പോയ NRX ഉണ്ട് ജോഡക്സിന്റെ സൈഡ് പിടിച്ച് അങ്ങോട്ട് പോകണം ശരിയായാലത്ത് അങ്ങനെ ഒരാള് ഡൗൺ ആയി അപ്പോ സെഡ് എക്സ് മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോഴും ആറു പേരായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് സ്പെക്ക് ഫ്രോഡ് ഫ്രോഡിന്റെ അഞ്ച് സ്പെക്ക് ആണെങ്കിൽ ഗാരേജ് കൊണ്ടുവരും അല്ല അവര് ടോപ് ടെൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ സഞ്ജു സാംസൺ ഒമ്പത് ഗാങ് ഉണ്ട് ഇപ്പോ അപ്പൊ ലാസ്റ്റ് വേണ്ടതായിരുന്നു ഐ ജി ഐ ജി ഓ അപ്പൊ ഫ്രോഡ് ഇല്ല ഫ്രോഡിന് എസ് എസ് ടിക്ക് സ്റ്റാൻസ് ഇല്ല എസ് എസ് ടി അതിന് മുമ്പ് ഹോൾഡ് ഓൺ ആയത്
അതെ ഇനി വില്ലിന് കയറാൻ പറ്റുമോ? ഇല്ലില്ല, വില്ലു സോൺ ട്രോട്ടിലാവൂലേ. ഓ അടുത്താണ് ഡൗൺ. ഇത് ഇവിടുന്ന് വന്നു വേണ് റോഗ്. ഓ കത്തി പോയിട്ട് തിരിച്ചു വന്നാ വേണം ഏട്ടാ. അപ്പം റോഗ് റോഗാണ് പത്താമത്തെ ടീം. ഐജിക്ക് ചാൻസ് ഇല്ല. അല്ല അത് പക്ഷെ കത്തി പോയിട്ട് തിരിച്ചു വന്നാല്ല, അതൊക്കെ അറിയില്ല എങ്ങനെ എടുക്കുന്ന. സോണിൻ തന്നെ അത് ഡിസിഷൻ. അതെ അതെ ഡിസിഷൻ. യാ ഡിസിഷൻ പെൻഡിങ്. അതിൽ ഈ ടോപ്പ് 9 ഉണ്ട്. പത്താമത്തെ ടീമിനെ ഡിസിഷൻ പെൻഡിങ്ങിൽ തീരുമാനിക്കും. ഓ N47 നൈസ് ആയിട്ട് MC നെ അതിന്റെ ഇടയ്ക്ക് അടിക്കുന്നുണ്ട്. ജെയ്സണും തണ്ടർരാജ്. അതാ ജെയ്സൺ തണ്ടർരാജ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ടീമിന്റെ പേര് എന്തായിരുന്നു? വള്ളി ടീം അല്ല, CSK അല്ല, ടിവി അല്ല, വേറെ ടീം ഉണ്ടായിരുന്നു. ആ വർക്കല വർക്കല വാരിയേഴ്സ്. ആ അതെ വർക്കല വാരിയേഴ്സ്. അതെ അതിലെ VW. അത് എനിക്ക് ഓർമ്മ. അതെ VW സെക്കൻഡ് ആയിരുന്നല്ലേ, സെക്കൻഡ് ആയിരുന്നു. അതെ അതെ അതെ. തേർഡ് ഡേ മറ്റേ വള്ളി ടീംസ്, ഫോർത്ത് CSK. ടിവിയെ ടീം അത്രയാണ്. ഓ എന്നാവക്സ് നൈസ് ആയിട്ട് ആദിത്വനെ മണ്ടക്ക വെടിച്ച്. ഈ ശരിയായ ക്രിസ്റ്റോ സ്ഥലം മറിയടാ. ഓ ആള് സേഫ് ആയി. N47 ZX. എത്ര വയസ്സ് ഉണ്ട്? 40. ഒരു 35 ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഉള്ള 9 ടീമും ഇന്നലെ ഫൈനൽ സൗണ്ട് അടുത്ത 9 ടീമായിരുന്നു. അതെ 9 ടീമ്. 30 ടി വി കേട്ടോ. ഇല്ലല്ല ടി വി അല്ലായിരുന്നു ഫസ്റ്റ് അടിച്ചത്, മറ്റേ ഗ്രൂപ്പ് ബിയില് ടി വി ആയിരുന്നു ഫസ്റ്റ് അടിച്ചത്. ടോപ്പ് 1. എല്ലാത്തിനും അതുകൊണ്ട് കണ്ടിരുന്നത് ഫസ്റ്റ് സോൺ വന്നില്ല ഏറ്റവും അപ്പൊ തന്നെ ലൈക്ക് നമുക്ക് മുകളിൽ നോക്കി മനസ്സിലാവും. ഗോപുരം നോക്കിയില്ല ഞാൻ, അങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ലായിരുന്നു. ഇപ്പഴേ ഞാൻ അത് ശ്രദ്ധിക്കുന്നു. നാളെ നിങ്ങൾ ഗോപുരം നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. നാളെ ഗോപുരം നോക്കിയാ മൂഞ്ചു. നാളെ വെറുതെ ആണ് എല്ലാം നോക്കുന്നത്. ഫൈനലിന്റെ നാളെ, നാളെയാണ് ഫൈനൽ. ഓക്കെ ഫൈനൽ സോൺ ആവാനായിട്ടുണ്ട്. ഇപ്പൊ കളി പെട്ടെന്നായിരുന്നു. അല്ല ഒരു മണിക്കൂർ 19 മിനിറ്റ് ആയി. 11.5 ആയി. 10 മണി ആയപ്പോ സ്റ്റാർട്ട് ആയി. 1:20. അതെ ഇപ്പൊ ലീഡർ ബോർഡ് കറക്റ്റ് ആണ്. ലീഡർ ബോർഡ് അവസാനം നോക്കല്ലേ. അവസാനങ്ങൾ ഞാൻ പറയുവാണെങ്കിൽ സോൺ വന്നിട്ട് നമുക്ക് ഈ സെഡ് എക്സ് ഇരുന്ന കോമ്പൗണ്ട് ഇല്ലേ അവിടെ. എടാ മാസിന്റെ 3 ടീം ഇതായല്ലേ ക്വാളിഫൈ അല്ലേ? അതെ. ഓ നൈസ്. മാസ് 3 ടീം അല്ലേ? എടാ Z3 മാസായി ശരിയായി ആയി. റിസ്റ്റോർ ആവുന്നു ഫുൾ അടിച്ചു കളഞ്ഞു. ഓ ശരിയല്ലേ. ഓണ്ട ഹെഡ് കാണാൻ തോന്നുന്നു കേട്ടാ. ഓക്കേ ഇൻസ്റ്റന്റ് കിൽ ആണ്. ആരാ ചൊല്ലുന്നത്? ഞാൻ കൊല്ലൂല. ഞങ്ങള് കൊല്ലാൻ പോയ ഇത് POV മിസ് ആവും. ആ ശരി ശരി. ഓക്കേ ഓക്കേ ഓക്കേ. അല്ല ചെറിയ സോൺ ആയെങ്കിൽ കുഴപ്പമില്ല. രസല്ലേ. ഓക്കേ ഫ്രണ്ട് CM 3 ടീം ആയോ? ഓ നൈസ്. CM ന്റെ 3 കേറിയോ? ആ 3 വരുന്നാർന്നേ. ഓക്കേ ഓക്കേ ഓക്കേ.
4 minutes. Last 4 minutes. ഇവരിന്റെ കില്ല് അടിച്ചു കേട്ടെ. കില്ല് വൈക്കിങ്സ് ഡൗൺ ആയി. വൈക്കിങ്സ് ഇടയ്ക്ക് എവിടുന്നോ അടി നടന്നു, നമ്മള് മിസ് ചെയ്ത്. നമ്മള് മറ്റേ മെയിൻ കുറെ ഒരുമിച്ച് ഫൈറ്റ് നടന്നപ്പം ലാസ്റ്റ് ഡൗൺ ആവുന്നതായിട്ട്. എംസിക്ക് പക്ഷെ എടാ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എംസിക്ക് ഒരു നൈസ് പാസേജ് ഉണ്ട്. സുഖമായിട്ട് കുറച്ചാലും അവിടെ ഹോൾഡ് ചെയ്തിട്ട്. ഓ അങ്ങോട്ട് ഡയറക്റ്റ് കയറാൻ പറ്റുന്ന അങ്ങോട്ട് ഇപ്പൊ എംസിക്ക് മാത്രമേ ഉള്ളൂ. എംസി മാത്രമല്ല, അല്ല എംസി ഹോൾഡ് ചെയ്ത് നിന്നാ മതി അവിടെ. പക്ഷെ ആദ്യമേ ചാടി കയറി പോവാണെങ്കിൽ ചാവും. എംസി ഹോൾഡ് ഔട്ട് ആവും. പക്ഷെ N47 വരെ ഈ സൈഡിൽ കൂടെ വരാൻ പറയാറില്ല. അല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു വഴി ഓ രണ്ട് വഴിയുണ്ടല്ലേ. ഇല്ല ഞാൻ പറഞ്ഞ അതാ ആദ്യമേ തുള്ളിച്ചാടി എംസി പോവാണ്. വെളിയേറി കിടന്നാ മതി എളുപ്പാണ്. ആദ്യമേ പോയിട്ട് അവിടെ കിടക്ക. കേറി വരണ മനത്തിന നോക്കി അടിച്ചാ മതി. ഇത് എംസി പക്ഷെ ആദ്യമേ തുള്ളിച്ചാടി പോയ എംസി ആദ്യം തന്നെ ഡൗൺ ആവും, അത് പക്കയാണ്. രണ്ടുപേരുള്ളൂ. രണ്ടുപേരെ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യമേ പോവാണെങ്കിൽ സുഖമായിട്ട് ആൾക്കാർ അടിച്ചിടും. പക്ഷെ ഒന്ന് ഹോൾഡ് ചെയ്ത് നിന്നിട്ട് പുഷ് ചെയ്യാനാണെങ്കിൽ ഓ N47 ഇപ്പഴേ പുഷ് ചെയ്ത് ഏജ് ഇപ്പഴേ എംസിയുടെ അടുത്തോട്ട് എത്തി. എനിക്ക് തോന്നുന്നില്ല ആരെയും കൊല്ലേണ്ടി വരുന്നു. ബാക്കിന്ന് കവി ഏജ് ബാക്കിന്ന് കവി. ഇല്ല സ്പോട്ട് ചെയ്തു ജെയ്സൺ. സ്പോട്ട് ഇവിടെ ജെയ്സൺ ഡൗട്ട്. ഓ ജെയ്സൺ അടിച്ചു. ജെയ്സൺ നൈസ് ആയിട്ട് വന്ന് അടിച്ചിട്ട് പോയി. ഓക്കെ ലൊക്കേഷൻ തണ്ടർരാജ് ഓൺലി. ഓ തണ്ടർരാജിന് ശരിയായ ഉണ്ട്. ഓ തണ്ടർ അങ്ങോട്ട് ഓടിയല്ലേ. ഇപ്പോഴുള്ള ടീംസ് എല്ലാരും സേഫ് ആണ്. എനിവേ ഓ തണ്ടർരാജ് എവിടക്കോ ഓടിപ്പോന്ന്. ഓ അവനത്രേ തണ്ടർ ഓടുന്നവന്റെ പുറകെ പാടാ. ഇവിടെ നീ എങ്ങോട്ടാണ് ഓടുന്നത്? ഓഹോ അതിന്റെ ഒരു സദാശിവൻ ടോപ്പിക് മേടിച്ചു. തണ്ടർ ഒറ്റയാൾ പോരാട്ടം. ഓ ലോക്കി വേഴ്സസ് തണ്ടർ. ഇപ്പോ ഓ ഓക്കെ എംസി അപ്പോ ഓൾ ഡൗൺ ആയി. ബട്ടൻ സ്റ്റിൽ ഗുഡ് ജോബ്. നൈസ് എംസി. എനിവേ നൈസ് ഒരു മാച്ച് കളിച്ചു. ടെസ ബാക്കി കൂടെ കറക്റ്റ് വന്നു. അല്ല എന്നാലും അവിടെ രണ്ടുപേരുണ്ടായിരുന്നു. ബിയും അല്ല ആർ ഡി ത്രീ. അവര് കേറുന്നതാണ് സി. ശരിയായിരിക്കും എൻഡ് സോൺ. ഓക്കെ പിടിച്ചു. ഓ ശരിയായ വേഴ്സസ് N47. ഇവിടെ ആവാ വേഴ്സസ് സെഡക്സ്. ആവാ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സെഡക്സിന് വേണ്ടി. ഓ സെഡക്സ് പെയിൻ ഡൗൺ. ശരിയായ സെഡക്സ്. ഓ നെമിസിസ് ഡൗൺ.
ഓ അവിടെ ക്രോണോ ലൂസിഫറിനെ അടിച്ചു. ഓ ബ്രൂസിനെ അടിച്ചു. സെഡ് എക്സിത്തെ കൊറേ പേര് അടിച്ചു കേട്ടോ. ഓ ശരിയായ ഓടി നടന്ന N47 അടിക്കുന്നത് ക്വിസ്റ്റോ. പിന്നെ 1v2 ഇല്ല ബാക്ക് വന്നു. ഓക്കേ N47 ഹോൾഡ് ഔൺ. എടാ ഞാൻ കാണുന്ന വേറെ പി വേട അത് ഏതാ എടാ ഈ ബിൽഡിങ്ങിനകത്ത് വരുന്ന സെറ്റട എല്ലാം കാണാം. ഓക്കെ ശരിയായ ഇവിടെ ശരിയായ ജോഡക്സ് കം ടു 282 ഗൈസ്. ലോക്കി ഡൗൺ അടിമേളം. ലോക്കി ഡൗൺ ഓ ശരിയായ സദാശിവനെ പുഷ് ചെയ്തു. ഓ സദാശിവൻ ഡൗൺ പുറത്തോടെ വന്നടി ശംഭു. ഓ ആറാറ് ഫുൾ സെഡ് എക്സും ശരിയായി മാത്രമേ ഉള്ളു ഇനി. ഓ ജോഡക്സ് ടെസ് ഉണ്ട്. ഓ RD3 മറ്റൊരു ഫുൾ അടിച്ചു. NRX ഫുൾ അടിച്ചു. ടെസ മാത്രമേ ഉള്ളു ജോഡക്സ്. ഓ ടെസ വെയിറ്റിംഗ് ആണ് കേട്ടോ. ടെസ വെയിറ്റിംഗ് ആണ്. ഓ RD3 വന്നു. ഇല്ല വന്നില്ല. ഓ RD3 ഇടം കൂടി. ഓ ZX ഗോബ്ലിൻ വീണു. മൂന്ന് ടീമിൽ നിന്ന് ഓരോരുത്തർ വെച്ചിട്ട് ജോഡക്സിന്ന് ഒരാള് ശരിയായെന്ന് ഒരാള്. ഓ ഇനി ശരിയായ റിതു വരുന്നത്. റിതു വീണു. ഇനി ശരിയായ വേഴ്സസ് ജോഡക്സ്. ഒറ്റടിക്കാ വീണ്. ടെസ ആർമർ മാത്രം അടിച്ചോളൂ ആണ് കേട്ടാ. നേരെ കേറിപ്പോയി ടൈം ഒക്കെ ഇഷ്ടം പോലുണ്ടായിരുന്നു. ഒറ്റ ബുള്ളറ്റാണ്. അപ്പോ ശരിയായ കൊണ്ടുപോയിട്ടുണ്ട് ഡേ 2. ജിജിസ്. എടാ എടാ ബഗ്ഗി.